ഹായ് സ്റ്റുഡൻസ് കേരള യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ ബി എസ് സി മാത്തമാറ്റിക്സിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന പേപ്പറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മൾ റിയൽ അനാലിസിസ് കോംപ്ലക്സ് അനാലിസിസ് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര എന്നിവ ഡിസ്കസ് ചെയ്തു ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സിലബസിൽ നിങ്ങൾക്ക് രണ്ട് മോഡ്യൂളാണ് തന്നിട്ടുള്ളത് ഫസ്റ്റ് മോഡ്യൂളിൽ ഫസ്റ്റ് ഓർഡർ ഓടിയും സെക്കൻഡ് മോഡ്യൂളിൽ സെക്കൻഡ് ഓർഡർ ഓടിയുമാണ് തന്നിരിക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു പേപ്പറാണ് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടാവുന്ന ഒരു ടോപ്പിക്കാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് നമ്മൾ മെയിനായിട്ട് അഞ്ച് ടൈപ്പ് ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അതായത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫൈവ് മതേർസ് അതായത് ഒന്നാമത് വേരിയബിൾ സെപ്പറബിള് രണ്ടാമത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൂന്ന് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നാല് ഹോമോജീനിയസ് ഇക്വേഷൻ അഞ്ച് ബെർണോളീസ് ഇക്വേഷൻ അപ്പോൾ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് അതിൻ്റെ ഓർഡർ എന്താണ് അതിൻ്റെ ഡിഗ്രി എന്താണ് അത് മനസ്സിലാക്കുക ശരിക്കും പഠിക്കുക അതിൻ്റെ ഡെഫിനിഷൻ പിന്നീട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡറും ഡിഗ്രിയും ഏതാണെന്ന് ചോദിക്കാം പിന്നീട് നമ്മൾ പഠിക്കുന്നത് വേരിയബിൾ സെപ്പറ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെ ആയിരിക്കും അതായത് വേരിയബിൾ സെപ്പറബിൾ ആകുമ്പോൾ എന്താ ഡി എക്സ് ഡി വൈ അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസിക്കൽ ടു ജി ഓഫ് വൈ ഡി വൈ എന്ന് എഴുതിയാൽ മതി അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ചോദിച്ചാൽ പിന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഡിവ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഇസ് ഇക്വൽ ടു ക്യു ഓഫ് എക്സ് ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഡിവൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻ വൈ ഇക്വൽ ടു ക്യു ഓഫ് എക്സ് ഇൻ വൈ റേസ് ടു എൻ പിന്നെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനും നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോം ആണോ നോക്കുക അല്ലെങ്കിൽ ആ ഫോമിൽ ആക്കണം ചിലപ്പം നമുക്ക് ആദ്യമേ ഡി വൈ രണ്ടാമതും ഡി എക്സും തരും നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങ് എഴുതിപ്പോവും പക്ഷേ ആദ്യത്തെ ടൈമിൻ്റെ കൂടെ ഡി എക്സും രണ്ടാമത്തെ ടൈമിൻ്റെ കൂടെ ഡിവൈ വരുന്ന രീതിയിൽ ആക്കണം അപ്പോൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോമിലാണെങ്കിൽ ഡോ എം ബൈ ഡോ വൈ ഇക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണെങ്കിൽ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അതങ്ങനെയാണ് എഫ് ഓഫ് ടി എക്സ് ടി വൈ ഇസ് ടു ടി റേസ് ടു എൻ ഇൻ എഫ് ഓ എക്സ് വൈ ആ രീതിയിൽ കിട്ടണം അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എല്ലാ പാർട്ടിലും ഈ സ്റ്റാൻഡേർഡ് ഫോം ഡെഫിനിഷനൊക്കെ ഫസ്റ്റ് പാർട്ട് ചോദിക്കാം അതേപോലെ തന്നെ സെക്ഷൻ ബി ഡി സി ഇതെല്ലാം അതായത് സെക്കൻഡ് സെക്ഷൻ തേർഡ് സെക്ഷൻ ഫോർത്ത് സെക്ഷനിലൊക്കെ സോൾവ് ചെയ്യാൻ ഈ ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഈ നിങ്ങളെ പഠിപ്പിച്ച പ്രോബ്ലമെങ്കിലും ചെയ്ത് പഠിക്കുക ഒരുപാട് ഓപ്ഷൻ ഉണ്ടായത് കൊണ്ട് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നന്നായിട്ട് കേട്ടോ പിന്നെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്താണെങ്കിൽ എക്സാക്റ്റ് അല്ല എങ്കിൽ അതിനെ ആക്കണം എങ്ങനെയാണ് ആക്കുന്നത് ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എം ബൈ ഡോ എക്സ് ബൈ എൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ റേസ് ടു ഇൻ്റർഗൽ അതാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആ ക്വസ്റ്റിനെ മൊത്തം ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്റ്റ് കിട്ടും ഇനി എക്സിൻ്റെ അല്ല കിട്ടുന്നതെങ്കിൽ തിരിച്ച് ചെയ്യും ഡോ എൻ എ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ബൈ എം ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആണെങ്കിൽ ഇ റേസ് ടു ഇൻറ്റഗ്രൽ അത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാവും അതുകൊണ്ട് മൊത്തത്തിൻ്റെ വരും പിന്നെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറുള്ള ഏതിനാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനുണ്ട് ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി വൈ ആണ് പിന്നെ നമ്മൾ സബ്സ്റ്റ്യൂഷൻ വഴി ചെയ്യുന്ന ഇതിൽ ഏതൊക്കെയാണ് ഹോമോജീനിയസിന് ചെയ്യും വൈ ഇസിക്കൽ ടു യു എക്സ് അല്ലെങ്കിൽ വൈഇസിക്കൽ ടു ബി എക്സ് വെച്ച് ചെയ്യും പിന്നെ എന്താണ് ബെർണോളിക്കും ചെയ്യും സബ്സ്റ്റ്യൂഷൻ വേതാണ് അല്ലേ പിന്നെ അവിടെ ഓർത്തോങ്ങണൽ ട്രജറിയുടെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അപ്പോൾ അത് തന്നേക്കുന്നത് ഡീവാ ബി ഡി എക്സ് കണ്ടുപിടിക്കും പിന്നെ അതിൻ്റെ റെസീപ്രോക്കൽ കണ്ടുപിടിച്ചാണ് അത് ചെയ്യുന്നത് പിന്നെ എക്സിസ്റ്റൻ്റ് ആൻഡ് യുണീക്ക്നെസ് തിർ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിച്ചു വെക്കുക സെക്കൻഡ് മോഡ്യൂള് സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ റോൺ സ്കാൻ്റെ ഡെഫിനേഷന് റോൺ സ്കാനാകുമ്പം സീറോ ആകുമ്പം ലീനിയർലി ഇൻഡിപ്പെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണെന്നോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം പിന്നെ ഓയിലർ കോഷി ഇക്വേഷൻ ഉണ്ട് പിന്നെ കോൺസ്റ്റൻറ് കോഫിഷ്യൻറ്റ് വരുന്നത് വേരിയബിൾ കോ വരുന്നത് ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് ഇതൊക്കെ സോൾവ് ചെയ്യാന് ഈക്വൽ റൂട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഡിസ്റ്റിങ്ട് റൂട്ട് വരുമ്പോൾ എങ്ങനെയാണ് കോംപ്ലക്സ് റൂട്ട് വരുമ്പോൾ എങ്ങനെയാണ് അതേപോലെ തന്നെ കോഷി ഓയിലർ റിക്യൂഷനകത്ത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം പിന്നെ അതേപോലെ തന്നെ പല മെത്തേഡ് ഉണ്ടല്ലോ യു സി മെത്തേഡ് അതായത് അൺഡിറ്റമൻഡ് കോ മെത്തേഡ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ മെത്തേഡ് അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തീർച്ചയായിട്ടും ചോദിക്കുന്നേ കാരണം രണ്ട് മോഡ്യൂളേ ഉള്ളൂ നാൽപ്പത്തി നാല് ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ ഓരോ കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരേ ടൈപ്പ് തന്നെ പാർട്ട് ബിയിലും പാർട്ട് സിയിലും പാർട്ട് ഡിയിലും ഒക്കെ ചോദിക്കാം അതുകൊണ്ട് നല്ല വൃത്തിക്ക് പഠിക്കുക നല്ല മാർക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന് എല്ലാവരും വാങ്ങിക്കണം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്